keep me connected to you. ജോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ രണ്ടാമത്തെ ആളാണ്. ഞാനും എൻ്റെ ഏറ്റവും ഇളയ അനിയനും. ജോസ് മോൻ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ആബ്സെൻസ് നമുക്ക് വീട്ടിൽ ഫീൽ ചെയ്യും. ഞാനും ജോസ് മോനും കുഞ്ഞുനാള് മുതലേ വളരെ ക്ലോസ് ആണ്. ഞങ്ങൾ കസിൻസ് ആണെങ്കിലും പട്ടപ്പെട്ടി പട്ടൊക്കെയാണ്. അപ്പം ഞങ്ങൾ എന്താ സ്കൂളിൽ ഒരുമിച്ച് പോവുക, സൺഡേ സ്കൂളിൽ ഒരുമിച്ച് പോവുക, എന്ത് കാര്യത്തിനും എപ്പോഴും ഒരുമിച്ചായിരിക്കും. ലൈക്ക് എന്തെങ്കിലും കടയിൽ പോകണമെങ്കിൽ അവിടുന്ന് ലൈക് മതിലെ വന്നിട്ട് നമ്മൾ വിളിച്ചാൽ എന്നെ വിളിക്കും, അപ്പം ഞാൻ പോവും. വീട്ടിലൊന്നും പറയണമെന്നൊന്നുമില്ല, ഞങ്ങളൊക്കെ ഇറങ്ങിപ്പോവും. അപ്പോൾ പോയി കടയിൽ പോയി സാധനം വാങ്ങിക്കും, അല്ലെങ്കിൽ കുടുംബത്തോ. അതിനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴും പഴക്കമൊക്കെ കിട്ടാറുണ്ടെങ്കിലും അതൊക്കെയാണ് എനിക്ക് ജോസ്മയെ പറ്റി ഉള്ള ഏറ്റവും നല്ല മെമ്മറി എന്ന് പറയുന്നത്. ആളൊത്തിരി നല്ല കെയറിങ് ആണ്. ഒത്തിരി ഫ്രണ്ട്സിനും റിലേഷൻഷിപ്സിനും ഒക്കെ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ നല്ലൊരു ചങ്കാണ്. വരുന്ന ചിപ്പി ആണെങ്കിൽ പോലും ഒരു നാടൻ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒത്തിരി നമ്മളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ഇണങ്ങി പോകുന്ന ഒരു ആ ഒരു നേച്ചറുള്ള ഒരാളാണ്. ബെറ്റർ ഹാഫായി വരുമ്പോൾ ഒബ്വിയസ്ലി ആ ചേച്ചിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യും, നല്ലൊരു കെയറിങ് ഹസ്ബൻഡായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. സോ അരുണ ചേച്ചി, യു ആർ സോ ലക്കി ടു ഹാവ് ഹിം. അപ്പോൾ ജോസ് മോനും ചിപ്പിക്കും ദൈവാനുഗ്രഹവും എല്ലാവിധ ബെസ്റ്റ് വിഷസും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ ഫേസ് ഓഫ് ലൈഫ് ഫോർ ബോത്ത് ജോസ് മോൻ ആൻഡ് അരുണ്.